ഈ പോക്കു പോയാൽ എ കെ ആന്റണിയും ഒരു കുഞ്ഞാടായി മാറി മാനസാന്തരപ്പെട്ട് നരേന്ദ്രമോദിയുടെ മുന്നിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമോ എന്ന് ചോദിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ ജി ബാലചന്ദ്രൻ. ആലപ്പുഴ ഡി സി സി പ്രസിഡൻ്റായിരുന്നു, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ്, കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിലുള്ള ഭാരവാഹിത്വങ്ങൾ വഹിച്ചിരുന്നയാളാണ്, എ കെ ആന്റണിയുടെ വലം കൈയായി അറിയപ്പെട്ടിരുന്നയാളാണ്. തലമുതിർന്ന ഒരു കോൺഗ്രസ്സുകാരൻ ആന്റണിയുടെ അടുത്ത സുഹൃത്ത്, എ കെ ആന്റണിയുടെ ഭാര്യയുടെ ആ കൃപാസനം വെളിപ്പെടുത്തലിന് പിന്നാലെ എ കെ ആന്റണി എന്ന അത്തരത്തിൽ വിശ്വാസങ്ങളുമായി ചേർന്ന് നടക്കാത്ത ഒരാൾ കൂടി സ്വാഭാവികമായി ഈ അവസാന കാലത്ത് വിശ്വാസിയായി മാറി മോദിയുടെ മുന്നിൽ പോയി മുട്ടുകുത്തുന്ന സ്ഥിതി ഉണ്ടാകുമോ എന്നുള്ള സങ്കട ചോദ്യം പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചിട്ടത് ഇങ്ങനെയാണ്: മകൻ ഭാഗ്യാന്വേഷി, അമ്മയ്ക്ക് സായൂജ്യം, അച്ഛന് മനോവേദന. എ കെ ആന്റണി എൻ്റെ ഉറ്റ സുഹൃത്താണ്. അദ്ദേഹം കെ എസ് യു പ്രസിഡൻ്റായിരുന്നപ്പോൾ ഞാൻ വൈസ് പ്രസിഡൻ്റായിരുന്നു. ഞാൻ ആലപ്പുഴ ഡി സി സി പ്രസിഡൻ്റായിരുന്നപ്പോഴാണ് ആന്റണി ചേർത്തലയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് മുഖ്യമന്ത്രിയായത്. ആന്റണിയുടെ മകൻ ബിസിനസ്സിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ രാഷ്ട്രീയ മോഹമുണ്ടായി. കോൺഗ്രസ് അനിൽ ആന്റണിയെ സൈബർ സെൽ കൺവീനറാക്കി. പോരാതെ അദ്ദേഹത്തിന് എം എൽ എയോ എം ബി ഒ ആകണം. ചുമ്മാതങ്ങ് പാർലമെൻ്ററി സ്ഥാനങ്ങൾ നൽകാനാകുമോ? ജി കാർത്തികേയൻ്റെ മകൻ മരിച്ചപ്പോൾ ഉദ്യോഗത്തിൽ നിന്ന് തിരിച്ചു വന്ന ശബരിനാഥന് മത്സരിക്കാനും സഹതാപതരംഗം കൊണ്ട് ജയിക്കാനും കഴിഞ്ഞു. പി ടി തോമസ് മത്സരിച്ചപ്പോൾ ഉമാ തോമസിനും മത്സരിച്ച് ജയിക്കാൻ കഴിഞ്ഞു. ഉമ്മൻചാണ്ടി നിര്യാതനായപ്പോൾ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ചാണ്ടി ഉമ്മന് മത്സരിക്കാനും ജയിക്കാനും കഴിഞ്ഞു. അതൊക്കെ അവസരവും ഭാഗ്യവും ഒത്തുവന്നതുകൊണ്ടാണ്. അനിൽ ആന്റണി അങ്ങനെയാണോ? അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ പോലും രാഷ്ട്രീയത്തിന് വഴങ്ങുന്നതല്ല. സംസാരത്തിൽ പോലും പിഴവ് വരുന്നു. പക്ഷേ കൗശലക്കാരായ ബി ജെ പിക്കാർ എ കെ ആന്റണിയുടെ മകനായതുകൊണ്ട് ബി ജെ പി സെക്രട്ടറിയാക്കി വക്താവുമാക്കി. അമ്മ എലിസബത്ത് ആന്റണി പറയുന്നു, അവരുടെ പ്രാർത്ഥനയും ആഗ്രഹവും കൊണ്ടാണ് അനിൽ ആന്റണിക്ക് ബി ജെ പിയിൽ സ്ഥാനമാനങ്ങൾ കിട്ടിയതെന്ന്. മാത്രമല്ല, കോൺഗ്രസിൽ നിന്നപ്പോൾ അനിൽ ആന്റണിക്ക് ഒരു സ്ഥാനവും കിട്ടിയില്ല. മകൻ്റെ നല്ല പ്രായവും കഴിയുന്നു. അമ്മയും മക്കളും എ കെ ആന്റണി ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നപ്പോഴൊക്കെ അതിൻ്റെ തണലിൽ സൗഭാഗ്യങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് മറക്കാൻ കഴിയുമോ? എലിസബത്ത് ആന്റണി വരച്ച ചിത്രങ്ങൾ വിലയ്ക്ക് വാങ്ങിയതിൻ്റെ പേരിൽ ആന്റണി ചില്ലറ പഴിയല്ല കേട്ടത്. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലുണ്ട്. അമ്മയുടെയും മകൻ്റെയും ഈ നിലപാട് കൊണ്ട് എ കെ ആന്റണി അനുഭവിക്കുന്ന മനോവേദനയ്ക്ക് അതിരില്ല. ഈ പ്രായത്തിലെങ്കിലും അദ്ദേഹത്തിന് സൗഖ്യവും സമാധാനവും പകരുന്നതിന് പകരം അസംതൃപ്തിയുടെ ചുരുളഴിക്കുന്നത് രാഷ്ട്രീയ കേരളത്തിനും കോൺഗ്രസിനും അപകീർത്തി ഉണ്ടാക്കിയിരിക്കുന്നു. എനിക്കും ഭാര്യയും രണ്ട് മക്കളുമുണ്ട്. അവർക്ക് രാഷ്ട്രീയ മോഹമുണ്ടാക്കാനോ അതിന് പ്രേരിപ്പിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. കോൺഗ്രസിലെ ഗ്രൂപ്പുകളുമെടുത്തപ്പോൾ ഞാൻ പ്രാഥമിക അംഗത്വം മാത്രം എടുത്ത് ഒതുങ്ങി എഴുത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കോൺഗ്രസിൻ്റെയും എ കെ ആന്റണിയുടെയും യശസ്സിന് മങ്ങലേൽപ്പിച്ച കുടുംബത്തിൻ്റെ സ്വാർത്ഥമോഹം അക്ഷന്തവ്യമാണ്. കൃപാസനത്തിൽ പോയി മാതാവിൻ്റെ മുന്നിൽ കുറിപ്പെഴുതി വെച്ച് ജോസഫ് അച്ഛൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ വെളിപാടുണ്ടായി എന്നാണ് ശ്രീമതി എലിസബത്ത് പറഞ്ഞത്. എ കെ ആന്റണിയുടെ അവിശ്വാസവും എലിസബത്തിൻ്റെ വിശ്വാസവും അനുരഞ്ജനത്തിലെത്തിയത്രേ. ഒരു പുരുഷായുസ് മുഴുവൻ കോൺഗ്രസിൽ പ്രവർത്തിച്ച ആന്റണി എന്ന കുഞ്ഞാടിനും ഒടുവിൽ മാനസാന്തരമോ? മോദിയുടെ മുൻപിൽ ഇനി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരിക്കും. ആന്റണിക്കും കോൺഗ്രസിനും ഇതിൽ പരം മറ്റെന്തു കേൾക്കാനാണ്? എ കെ ആന്റണി എന്ന കോൺഗ്രസിലെ തലമുതിർന്ന നേതാവിന് ഈ അവസാന കാലത്ത് അനുഭവിക്കേണ്ടി വരുന്ന ദുര്യോഗം കൃത്യമായി എഴുതിയിട്ടുണ്ട് ജി ബാലചന്ദ്രൻ.